ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചെറുപയറും മുരിങ്ങയിലയും ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഉപ്പേരിയാണിത്. ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാം, അതൊന്നും അല്ലെങ്കിൽ വെറുതെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേവിച്ച ചെറുപയർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതാണിത്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുപയർ ഇത്രയധികം വേവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയത് കുറച്ച് വേവ് കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ടെന്ന്. പക്ഷേ ഇത് നല്ലതുപോലെ വെന്തുപോയ ചെറുപയറാണ്. അപ്പോൾ അതേ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് നമുക്ക് നന്നായി പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷെ മുളക് പൊടിയേക്കാളും നമുക്ക് ഉപ്പേരികൾക്ക് നല്ലത് പച്ചമുളക് തന്നെയാണ്. ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക്, നമ്മൾ ചെറുപയർ വേവിച്ച് വെച്ചതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുരിങ്ങയില ഏകദേശം ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക്, നിങ്ങൾക്കിപ്പോൾ മുരിങ്ങയിലയാണ് കൂടുതലായിട്ട് കറിയിൽ നിൽക്കേണ്ടതെങ്കിൽ അത് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അതങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയില നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവരുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും, ഈ ഒരു ഓൺലൈൻ പഠനകാലത്ത് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു വിഭവം തന്നെയാണിത്. ചെറുപയറായാലും അതുപോലെ മുരിങ്ങയില ആയാലും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അവർക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനായിട്ടും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് പതിയെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, മുരിങ്ങയില കുറച്ച് കട്ട് കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിനൊപ്പം വേണമെങ്കിൽ കഴിക്കാം. അതൊന്നും അല്ലെന്ന് വെച്ചാൽ, ഡയറ്റൊക്കെ ചെയ്യുന്നവർ സാലഡ് കഴിക്കാറില്ലേ ഒരു നേരമൊക്കെ, അതിന് പകരമായിട്ട് കഴിക്കാനും പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു സമയത്ത് തയ്യാറാക്കി കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.